Welcome to Around and Aside, a diplomatic journey. ഈ ആഴ്ച നമ്മുടെ ശ്രദ്ധ തിരിയുന്നത് ഗൾഫ് മേഖലയിലേക്കാണ്. രണ്ട് കാരണങ്ങൾ. ഒന്ന്, കുറച്ച് ദിവസത്തെ സമാധാനത്തിന് ശേഷം ഹമാസ് ഇസ്രായേൽ യുദ്ധം കൂടുതൽ ഗുരുതരമായിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്നു, ജനങ്ങൾ മരിക്കുന്നു, സമാധാനത്തിനെ പറ്റി ചർച്ചകളൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ദുബായിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമാപിച്ച COP28 എന്ന് പറയുന്ന എൻവയൺമെൻ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോൺഫറൻസാണ്. ഇത്തവണ അതിശയകരമെന്ന് പറയട്ടെ, ഫോസിൽ ഫ്യൂവൽസിനെ പറ്റിയായിരുന്നു ദുബായിലുണ്ടായ ചർച്ച. എനിക്കറിയാം, കുറേ വർഷങ്ങളായിട്ട് 1992 മുതൽ തന്നെ ഈ ഫോസിൽ ഫ്യൂവലാണ് ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻസ് ഉണ്ടാക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ആ വാക്ക് ഉപയോഗിക്കാൻ പോലും ആരും തയ്യാറായിരുന്നില്ല. 1995 ബെർലിനിൽ വച്ച് ഫോസിൽ ഫ്യൂവൽസിനെ പറ്റി പറയും എന്ന സംശയം കൊണ്ട് ഓപെക് രാജ്യങ്ങൾ G77-ൽ നിന്ന് മാറി നിന്ന ഒരനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദുബായിൽ എങ്ങനെയാണ് ഈ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ, ഫോസിൽ ഫ്യൂവൽസ് കൊണ്ട് വളർന്ന ഒരു രാജ്യവും ഒരു പ്രദേശവും അവിടെ ഇതെങ്ങനെ ചർച്ച നടത്തും, എന്തായിരിക്കും എൻ്റെ തീരുമാനം എന്നെല്ലാവരും അതിശയിച്ചിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ഫോസിൽ ഫ്യൂവൽസിനെ പറ്റി കൂടി നമ്മൾ ചിന്തിക്കണമെന്നും അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ഒരു UN ഡോക്യുമെൻ്റിൽ വരുന്നത് ആദ്യമായിട്ട് ദുബായിലാണ്. അത് കാണിക്കുന്നത് പൊതുവേ അറബ് കൺട്രീസിൻ്റെ കുറച്ചൊരു ഫോസിൽ ഫ്യൂവൽസിൽ നിന്ന് നമ്മൾ ആ ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ വേണ്ടി നമ്മളൊരു മുന്നോട്ടൊരു പുതിയ കാലഘട്ടത്തിലേക്ക്, ഒരു ട്രാൻസിഷണൽ ഫേസിലേക്ക് പോകണം എന്ന് മാത്രമാണ് അവിടെ അംഗീകരിക്കപ്പെട്ടത്. പക്ഷേ ഇത് വളരെ പ്രധാനമാണ്. കാരണം ആദ്യമായിട്ടാണ് ഫോസിൽ ഫ്യൂവൽസ് നിന്നൊരു ട്രാൻസിഷൻ ആവശ്യമാണെന്ന് ലോകം ആവശ്യപ്പെടുന്നതും അത് ഓയിൽ പ്രൊഡ്യൂസിങ് രാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. അതാണ് COP28 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം. പക്ഷേ അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉടനെ വരാൻ സാധ്യതയില്ല. അതിനാഗ്രഹവും പല രാജ്യങ്ങൾക്കും ഇല്ലതാണ്. അപ്പോൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, പല കാര്യങ്ങളിൽ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ന്യൂക്ലിയർ പവർ വർദ്ധിപ്പിക്കണം, മറ്റ് നോൺ കൺവെൻഷണൽ എനർജി വർദ്ധിപ്പിക്കണം. അതൊക്കെ വളരെയധികം ശക്തിപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ കഴിയുക. പക്ഷേ എന്നാലും ഇത് COP28 വെച്ച് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്നുള്ളത് ചരിത്രപ്രധാനമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ നടന്നത് ലോസ് ആൻഡ് ഡാമേജ്, ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് പല രാജ്യങ്ങൾക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പരിഹരിക്കാൻ ഒരു ഫണ്ട് രൂപീകരിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. ആ ഫണ്ട് ഓപ്പറേഷണലൈസ് ചെയ്യപ്പെട്ടു. അധികം പണമൊന്നുമില്ല, $700 million മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷേ ആ ഒരു ഫണ്ട് ഓപ്പറേഷണൽ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു. രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തതുകൊണ്ട് അത് UAEയുടെ നേതൃത്വത്തിനും UAEയുടെ താല്പര്യങ്ങൾക്കും വളരെ സഹായകരമാകും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഒരു സ്റ്റെപ്പ് ടുവേർഡ്സ്, ഒരു ഡിഫിക്കൽട്ട് സ്റ്റെപ്പ് ടുവേർഡ്സ് എ ട്രാൻസിഷൻ ഫ്രോം ഫോസിൽ ഫ്യൂവൽസ് ടു അതർ എനർജി സോഴ്സസ് എന്നുള്ള ഒരു തീരുമാനമാണ് ദുബായിലുണ്ടായതും അതുതന്നെയാണ് ആ യോഗത്തിൻ്റെ പ്രാധാന്യമായി തീർന്നതും. ഇൻ ഗ്ലോബ് ടോക്ക് ടുഡേ വി ഹാവ് എ കോൺവെർസേഷൻ വിത്ത് മിസ്റ്റർ ഐസക് ജോൺ, the senior most journalist, Indian journalist in the Gulf, and presently the managing editor of Khaleej Times. He's also a community leader. He was the global chairperson of the World Malayali Council and several other Keralite and Indian bodies. His analysis of the political economic situation in the Gulf has received attention the world over. Welcome, Isaac. ഒരു വലിയ ചേഞ്ച് ഉണ്ടായിരിക്കുന്ന സമയമായിരുന്നു ഗൾഫിൽ കഴിഞ്ഞ വർഷങ്ങളിൽ. കാരണം അബ്രഹാം അക്കോർഡ്സ് വന്നതോടുകൂടി ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ വ്യത്യാസമുണ്ടായി. അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഹമാസ് ആക്രമണവും അതിനുണ്ടായ ശേഷം ഉണ്ടായ യുദ്ധവും. അതോടുകൂടി
ഈ ഇസ്രായേലുമായിട്ടുള്ള ബന്ധവും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും അവരുമായിട്ടുള്ള ഇടപാടുകളിലും പൊതുവെ വെസ്റ്റുമായിട്ടൊക്കെ വളർത്തി വന്ന് കൊണ്ടുവന്നിരുന്ന ആ ബന്ധം ഈ യുദ്ധം തുടങ്ങിയതുകൊണ്ട് അതിന് എന്തെങ്കിലും അപജയമുണ്ടായോ? സാറേ, അങ്ങനെ പൊതുവെ ആൾക്കാരുടെ ഒരു ധാരണ എങ്ങനെയാണ്, പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഡിപ്ലോമാറ്റിക് ഒരു ഒഫൻസീവിൽ ഇസ്രായേൽ വളരെ വർഷങ്ങളായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഇതേപോലെയുള്ള ഇബ്രഹാം അക്കോഡും ഉണ്ടെന്ന് തന്നെ വലിയൊരു പാത്ത് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ആ റീജിയനെ സംബന്ധിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഒരു സ്റ്റാർട്ടഡ് എ ടെക്നോണിക് ഷിഫ്റ്റ്. പ്രധാനമായിട്ടും പ്രസിഡന്റ് ട്രംപ് ആണോ റെസ്പോൺസിബിൾ? അദ്ദേഹത്തിൻ്റെ സണ്ണിലോ ആണല്ലോ. അല്ല, ട്രംപ് അതിൻ്റെ ഒരു വലിയൊരു ഒരു ആർക്കിടെക്റ്റാണ്, കീ ആർക്കിടെക്റ്റാണ് ട്രംപ്. പക്ഷേ അതിനല്ല അപ്പുറമായിട്ട് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ വർഷങ്ങളായിട്ട് ഇസ്രായേലിനോടുള്ള, കാരണം ഗൾഫ് രാജ്യങ്ങളുടെ സെക്യൂരിറ്റിയുടെ ഏറ്റവും ഒരു പാർട്ട്ണറായിരുന്നു, ഈവൻ സീക്രട്ട് പാർട്ട്ണറായിരുന്നു വർഷങ്ങളായിട്ട്. പുറത്ത് പലരും പറയാൻ അത് മടിച്ചപ്പോഴും അതിൻ്റെ ഒരു അണ്ടർ കറന്റ് ഉണ്ടായിരുന്നു, ഇസ്രായേലുമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അത് പക്ഷേ വളരെ രഹസ്യമായിട്ട് വെച്ചേക്കുകയാണ്. അതുകൊണ്ട് പാലസ്തീനായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് കുറഞ്ഞുകൊണ്ടിരുന്നു. സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എബ്രഹാം അക്കോഡ് ഇപ്പം വന്നു, യു എ ഇ അതൊരു അതിന് വഴികാട്ടി, പിന്നെ ബഹ്റിൻ, ബാക്കിയുള്ള മൂന്നാല് അറബ് രാജ്യങ്ങൾ അത് ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗൾഫിൽ അടുത്തതായിട്ട് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സൗദി അറേബ്യ എന്നേ ഇതിനൊരു ഒപ്പുവിടുമായിരുന്നു. പക്ഷേ ട്രംപിൻ്റെ പരാജയത്തോടു കൂടി പിന്നെ അതിന് കുറച്ച് താമസം നേരിട്ടു. സൗദി അറേബ്യ ഇസ്രായേലും തമ്മിലും അടുക്കാൻ പോകുന്നു എന്നുള്ള ധാരണ വന്നപ്പോൾ ആണ് ഈ മിലിറ്റൻസ് ഹമാസ് ഇങ്ങനെ ഒരു വലിയ റിസ്ക് എടുത്തത്. അപ്പോൾ ഇതിന് എല്ലാം തടയിട്ടു, ഒറ്റ വെടിക്കിടേണ്ട. പക്ഷേ അത് ഇറാനെ സൗദിയിൽ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനും പിന്നെ ഈ എബ്രഹാം അക്കോഡിൽ നിന്ന് ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളെ പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ നിൽക്കാനും. പക്ഷേ എങ്കിലും ഞാൻ വിചാരിച്ചു ഈ ഒരു വാർ ഉണ്ടാകുമ്പോഴത്തെ, എസ്കലേഷൻ ഉണ്ടാകുമ്പോൾ സാധാരണ ജി സി സിയിലുള്ള നാഷണൽസിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് ഞാൻ ന്യായമായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. ഞാൻ ഒരു മൂന്നാല് ദിവസം മുമ്പേ നല്ലൊരു സീനിയറായിട്ടുള്ള ഒരു അറബ് ലീഡറുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു, ഞങ്ങൾ ഇറ്റ് ഈസ് നോട്ട് എ സർപ്രൈസിങ് ഫാക്ട്. ആൻഡ് ഞങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ്, ഈ എബ്രഹാം അക്കോഡ് ഞങ്ങൾ സർവമനസ്സാ സ്വീകരിച്ചതുപോലെ തന്നെ ഇപ്പോഴും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. നേരെ മറിച്ച് അവർക്ക് മനസ്സിലായി ഇപ്പം ഈ വർഷങ്ങളായിട്ട് ആ റീജിയൻ ഒരു ഇസ് എ ഒരു മെൽറ്റിംഗ് പോട്ട് ഓഫ് ഓൾ ദി മിലിറ്റൻസീസ്. ഒത്തിരി ഗ്രൂപ്പ്സിൻ്റെ ഒരു മെൽറ്റിംഗ് പോട്ടാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഇതേ ഉള്ളൂ, ഇത് എസ്കലേറ്റ് ചെയ്ത് ഒരു ബോർഡറായിട്ടുള്ളൊരു എസ്കലേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഒരുപാട് പ്രോക്സി വാറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇറാനെ പ്രോക്സികളായിട്ടുള്ള ഹൂത്തീസും ലെബനോണിലുള്ള ഹെസ്ബോളയും പിന്നെ ഇറാഖിലുള്ള ISI പിന്നെ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് അത് ആ റീജിയൻ മൊത്തം എനിവേ ഇസ്രായേലിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല എന്തായാലും. അപ്പോൾ പിന്നെ ഒരു വാർ കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടമില്ലാതെ ഒരു ഗുണം ഉണ്ടാകും. ഓൾറെഡി ഒരുപാട് നാശനഷ്ടങ്ങൾ ഇപ്പം ഉണ്ടായി. ഇപ്പം ഇസ്രായേലിന് തന്നെ ഒരു $50 ബില്യൺ ഇത് ആൾറെഡി ചിലവായി കഴിഞ്ഞു. ബാക്കി ഹമാസിനുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഗാസ സ്ട്രിപ്പിൽ ഉണ്ടായേക്കുന്ന നാശങ്ങൾക്ക് അതിന് അത് ഇൻകാൽക്കുലബിൾ ആണ് സാർ. എത്രയോ എല്ലാ ബിൽഡിങ്ങും അവർ മിക്കവാറുള്ളതെല്ലാം തകർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഹ്യൂമാനിറ്റേറിയൻ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ ഇത്രയും ചെയ്യുമ്പോൾ അത് ആൾക്കാരുടെ കണ്ണുറപ്പിക്കണം. ഇത്രയും ഒരു ഹ്യൂമാനിറ്റേറിയൻ കാറ്റസ്ട്രോഫി, പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ അല്ലേ മരിക്കുന്നത്, അത് ലോക മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ പറയുന്നത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു അവർ വഴിയുന്നു. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ വീണ്ടും എത്ര നാൾ സ്വൈര്യമായിട്ട് ജീവിക്കാൻ നോക്കും, ഞങ്ങളുടെ സർവൈവലിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണെന്ന് അവർ പറയുന്നു. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഇത്രയും നിസ്സഹായരായിട്ടുള്ള ആൾക്കാരെയും ഇങ്ങനെ കൊന്നുകൊടുക്കുന്നത് എങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷേ അതിനെല്ലാം ഒരു അറുതി വരണം എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഈ മിലിറ്റൻസി അവസാനിപ്പിക്കണം. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അദ്ദേഹം ഇപ്പോഴും ഇസ്മായിൽ ഹമാസ് ലീഡർ സുരക്ഷിതനായിട്ട് ഏതോ ഒരു താവളത്തിലുണ്ട്, ചിലപ്പോൾ ഖത്തറിലോ ഈജിപ്തിലോ ഒക്കെ ആയിരിക്കാം സാധ്യതയുണ്ട്. ഖത്തറിലായിരുന്ന പുള്ളിയുടെ ആസ്ഥാനം അവിടെയായിരുന്നു, ഖത്തറിലായിരുന്നു കൂടുതൽ സമയത്ത്. പക്ഷേ ആദ്യത്തെ ഇനീഷ്യൽ ഷോക്ക് കഴിഞ്ഞപ്പോൾ ഖത്തറും ഈജിപ്തും മുതലായ രാജ്യങ്ങളിൽ സമാധാനത്തിനുള്ള ശ്രമം നടത്തുന്നുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന ഒരു ജനറൽ അസംബ്ലി റെസൊല്യൂഷൻ പാസ്സാക്കിയത്. നമ്മളും അതിനെ വോട്ട് ചെയ്യുകയുണ്ടായി, കാരണം സീസ് ഫയർ വേണമെന്നുള്ളത്. അങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാം. അപ്പോൾ അതൊരു അതിന് മെയിനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ഖത്തറും ഈജിപ്തുമാണല്ലോ. എന്താണ് ഖത്തറിൻ്റെ സ്ട്രെങ്ത് ഇവിടെ? GCC ഈ മിലിറ്റൻസിനുമായിട്ട്
സംസാരിക്കാനോ അല്ലെങ്കിൽ ഇമീഡിയേറ്റ് ചെയ്യാൻ പറ്റിയ ഖത്തറിന് മാത്രമേ ഒക്കത്തുള്ളത്. അല്ല വേറെ ഒരു ഫൈനാൻഷ്യൽ ആർട്സ് വെരി സ്ട്രോങ് ആൻഡ് പല രീതി നോക്കുകയാണെങ്കിൽ ഖത്തർ ആ ഒരു രീതിയിലൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അവരെ സംബന്ധിച്ചോളം അവരുടെ സ്റ്റാൻഡും നിന്ന് പണ്ട് മുതലേ ഉള്ള അവരുടെ നിലപാടിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. അവർ ആ രീതിയിൽ നിൽക്കുകയാണ്. പിന്നെ ഈജിപ്റ്റ്, ഈജിപ്റ്റ് പണ്ടേ ഫ്ലെക്സിബിൾ അബൌട്ട് ഇസ്രായേൽ ആയിരുന്നല്ലോ. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. അൻവർ സാദത്ത് അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്തല്ലോ. പിന്നെ പൊതുവെ ഇപ്പോൾ റഷ്യ യുക്രൈൻ വാർ ഇസ് ഓൾസോ ഗോയിങ് ഓൺ. അപ്പോൾ ഇങ്ങനെ രണ്ട് വളരെ മേജർ വാർസ് നടക്കുമ്പോൾ എക്കണോമിക് സിറ്റുവേഷൻ ഇൻ ദ ഗൾഫ് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഖത്തറിനെ ഒരു ചെറിയ പരിധി വരെ ഗൾഫിലെ ജി സി സി ബാക്കി രാജ്യങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, ഖത്തറിനെ ചെറുതായിട്ടൊന്ന് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഖത്തർ അവരുമായിട്ടുള്ളൊരു ലിങ്കേജ് ഒക്കെ നോക്കുകയാണ്. പിന്നെ ഈജിപ്തിനും ജോർദാനും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഫോളോ ഔട്ടും ഉണ്ട്. അതായത് എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വാർ കണ്ടെയ്ൻ ചെയ്യാൻ അത് വീണ്ടും ഈ ഒരു എന്തുകൊണ്ടാണ് ഓയിൽ ട്രേഡിനെ ബാധിക്കുന്നത്? അല്ല, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യും. സോറി, ഇൻവെസ്റ്റേഴ്സ് പണം തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട്, കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. യു എക്ക് ഒരു പ്രത്യേകതയുണ്ട് സാർ, എവിടെ ക്രൈസിസ് ഉണ്ടായാലും ആ ക്രൈസിസിൻ്റെ ഒരു ഗുണഭോക്താവ് യു എ ആയിരിക്കും. സാർ പണ്ട് മുതൽ നോക്കിക്കൊണ്ട് ലെബനോനിലെ വാർ ഉണ്ടായി, ആ സമയത്ത് അവിടുത്തെ സിവിൽ വാറിൻ്റെ ഏറ്റവും കൂടുതൽ യു എക്കാണ് ഗുണം ഉണ്ടായത്. പിന്നീട് നോക്കുകയാണെങ്കിൽ യമനിലെ എവിടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആൾക്കാരല്ല, ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റഗ്രേഷൻ മൂലം സംഭവിച്ച അതായിരുന്നല്ലോ. യു എയിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകളും അവിടെ നിന്നുള്ള ഒരുപാട് ആൾക്കാരും. ഇപ്പോൾ ഉക്രൈൻ വാർ വന്നു, അതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ആരാണ്? യു എയിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. യു എ ഈസ് എ സേഫ് ഹേവൻ, അല്ല ഒരു സേഫസ്റ്റ് ഹേവൻ ഫോർ ഇൻവെസ്റ്റേഴ്സ്, ഫോർ ബില്ലിയനേഴ്സ്, ഫോർ സെന്റിമെന്റലേഴ്സ്. അങ്ങനെ ഇന്ത്യയിൽ ഫ്ലോയും വന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. ഇന്ത്യയിലുള്ള മിക്കവാറുള്ള എല്ലാ വലിയ പൈസക്കാർക്കും യു എ ആസ്ഥാനം ഉണ്ടല്ലോ. ബുർജ് ഖലീഫ ആണ്, ബുർജ് ഖലീഫ അല്ല, പാം ജുമേറ അതേപോലെയൊക്കെയുള്ള അവിടെ എല്ലാം ഇപ്പം നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാം ഒരു സെക്കൻഡ് ഹോം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് യു എയുടെ ആവശ്യം. അതാണ് പിന്നെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യം, നിക്ഷേപ സൗഹൃദമായ രാജ്യം. ഡിപ്പെൻഡ് ഓൺലി ഓൺ ദം, ഈ വാറൊക്കെ എസ്കലേറ്റ് ചെയ്താൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ മിലിറ്റൻസിനെ ഒരു പരിധി വരെ അവർ എന്ത് ചെയ്യുന്നു, ഒരു അകൽച്ചയോടുകൂടി എന്ന് അവർക്ക് വേണ്ട അവരെ പിണക്കാതെ. യു എയിൽ ഒരു മിലിറ്റൻസി നടക്കത്തില്ല. ആ മിലിറ്റൻസ് യു എക്ക്, കാരണം അവർ അതിനെയെല്ലാം കണ്ടെയ്ൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഒരു സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട് ആർക്കും. അത് ഒരു യുണീക്ക് ഒരു ഒരു സിറ്റുവേഷനാണ്. ആ കോൺഫിഡൻസ് ആണോ ഇപ്പം നടന്ന COP28 യു എക്ക് ഒരു ഇൻ പ്രിൻസിപ്പിൾ എങ്കിലും ട്രാൻസിഷൻ ഫ്രം ഫോസിൽ ഫ്യൂവൽസ് എന്നുള്ള ഒരു ലൈനിലേക്ക് എത്താൻ കഴിയുന്നത് ഈ കോൺഫിഡൻസ് കൊണ്ടാണോ? ആ കോൺഫിഡൻസ് ഉണ്ട്. യു എ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടും ഒരു ഫ്യൂച്ചർ എവറിതിങ് ഈസ് ദി മോസ്റ്റ് മോഡേൺ തിങ്സ് ആർ ദേർ. 3D പ്രിന്റിംഗ് ആദ്യമായിട്ട് ആക്ച്വലി ഫാക്ടറി കൊണ്ടുവന്നത് അവിടെയാണ്. അതുപോലെ ആയിരിക്കും വേ ഹെഡ് ഓഫ് ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഓരോ ഇന്നോവേഷനിലും റീഇൻവെൻഷൻസ്, ഇന്നോവേഷൻ ഡ്രിവൺ കൾച്ചറാണ്. അപ്പോൾ അതുകൊണ്ടാണ് യു എ ഇപ്പോൾ ഈ COP28 തന്നെ യു എക്കുള്ള പ്രസിഡൻസിയിൽ ഒരു വളരെ ചരിത്രപരമായിട്ടുള്ളൊരു കൺക്ലൂഷനാണ്. എല്ലാ സേഫ് ഗാർഡ്സും ഉണ്ട്, സേഫ് ഗാർഡ്സ് നോട്ട് ഗോയിങ് ടു എൻഡ് ഫോസിൽ ഫ്യൂൽസ്. പക്ഷേ പണ്ട് ഫോസിൽ ഫ്യൂൽ എന്നുള്ള വാക്ക് പറഞ്ഞാൽ ഓപ്പക് കൺട്രീസ് വെളിയിൽ പോകാം. അതെ അതെ, ഇപ്പോൾ അത് മാറിയിട്ട് ഫേസ് ഔട്ട് അല്ല, ഫേസ് ഡൗൺ ചെയ്യാം. ഈവൻ ഫേസ് ഡൗൺ അല്ല, ഫേസ് ഔട്ട് എന്ന് വെച്ചാൽ സാറെ, ഫേസ് ഔട്ട് എന്ന് പറഞ്ഞ ഒരു റോഡ് മാപ്പ്, അത് കംപ്ലീറ്റ് അത് അബ്രപ്റ്റ് ആയിട്ടൊന്നും ഗ്ലോബൽ എക്കോണമി മൊത്തം ഇങ്ങനെ ഗ്രൈൻഡ് ടു എ ഹാൾട്ട് സഡൻലി. അപ്പോൾ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നെങ്കിലും ട്രാൻസിഷൻ ടൈം ബൗണ്ട് അല്ല സാർ, അതിന് റോഡ് മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, ന്യൂക്ലിയർ എനർജി ഡെവലപ്പ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം ഉണ്ടാവണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഡിസ്റ്റൻസിങ് ഉള്ളത് അല്ലെങ്കിൽ ട്രാൻസിഷൻ ഉള്ളത്. അതുകൊണ്ട് വളരെ സേഫ് ആണ്. എന്നാലും കൺസിഡറിങ് അവരുടെ പഴയ പൊസിഷൻ, ഞാൻ അവരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് 95, ആ പൊസിഷൻ നോക്കുമ്പോൾ ഇതൊരു ഫാർ ക്രൈ, കുറേ ദൂരം വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ദേ കൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ഫോസിൽ ഫ്യൂവൽസ് ഇല്ലാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറണം എന്ന് അവർക്ക് അഭിപ്രായമുണ്ട്. അത് അവരുടെ ഗോൾ എന്ന് പറയുന്നത് യു എ അസറ്റേ ഗോൾ സീറോ, നെറ്റ് സീറോ 2050 ഇന്ത്യ 2075 ആണ് തോന്നുന്നു. യു എ സംബന്ധിച്ചുള്ള അത് അവർ സാറേ, അവരുടെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് ഒരു അത് 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 സമയപരിധിക്ക് മുമ്പേ തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട്. ഇതുവരെ നോക്കുകയാണ് അവരുടെ ട്രാക്ക് റെക്കോർഡ്, കഴിഞ്ഞ ഒരു 52 വർഷമായിട്ടുള്ള അവരുടെ ട്രാക്ക് റെക്കോർഡ് ഇസ് ദാറ്റ് ദേ വിൽ ഡ്രീം ദി വൈൽഡസ്റ്റ് ഡ്രീംസ് ബട്ട് മേക്ക് ഇറ്റ് ഹാപ്പൻ.
അത് നമ്മൾ ഇതൊക്കെ ഇസ് എ വൈൽഡ് ഡ്രീം ഓർ എ പൈപ്പ് ഡ്രീം. പക്ഷേ ഇറ്റ്സ് നോട്ട് സോ. ഇത്രയും വർഷമുള്ള എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അത് പ്രായോഗിക്കും. ഇപ്പം നോക്കിക്കോ, ഇവർ 2050 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷം മുമ്പ് തന്നെ അത് കൈവരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ പദ്ധതി ഇട്ടിട്ടുണ്ട്. സോ ദേ ആർ വെരി പ്രാഗ്മാറ്റിക് അറ്റ് ദ സെയിം ടൈം വെരി എന്താണ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആ കാര്യങ്ങളിൽ അവരുടെ നീക്കങ്ങളിലെല്ലാം. അപ്പം നെറ്റ് സീറോ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആൾറെഡി പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് അവിടെ ഉണ്ടായി കഴിഞ്ഞു. ഇവൻ ന്യൂക്ലിയർ പവർ, ന്യൂക്ലിയർ പവർ, ന്യൂക്ലിയർ അവർ മാത്രമല്ല ദേ ആർ ഗോയിങ് ടു ട്രിപ്പിൾ ഇറ്റ്. അപ്പോൾ എല്ലാവരുടെ ആവശ്യം പറഞ്ഞ ന്യൂക്ലിയർ ക്ലീൻ എനർജി ഷുഡ് ബി ട്രിപ്പിൾ ഇറ്റ്. ക്ലീൻ എനർജി ആണെന്ന് പറയാൻ പലർക്കും മടിയുണ്ട്. കാരണം യൂറോപ്പിലൊക്കെ ന്യൂക്ലിയർ ആൻറ്റി ന്യൂക്ലിയർ മൂവ്മെൻറ്റ് ഉണ്ടായുണ്ട്. പക്ഷേ അത് പലപ്പോഴും ഞങ്ങൾ ഈ എൻവയോൺമെൻറ്റൽ നെഗോസിയേഷൻസ് ന്യൂക്ലിയർ പവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും ദേർ ഇസ് റെസിസ്റ്റൻസ് ഫ്രം ദ വെസ്റ്റ്. അവർ പറയും ദ മിക്സ് എന്താണ് നിങ്ങളുടെ എനർജി മിക്സ് എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ, ഞങ്ങൾ പറയുകയില്ല ന്യൂക്ലിയർ എനർജി. പക്ഷേ ഇത്തവണത്തെ COP28 ന്യൂക്ലിയർ എനർജി സ്പെസിഫിക്കലി മെൻഷൻ പറഞ്ഞു, അത് ക്ലീൻ എനർജി ആയിട്ട് കണ്ടു. പക്ഷേ അത് ഒന്ന് രണ്ട് ഡിസാസ്റ്റർ ഉണ്ടായതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്രയും സിനിക്കലായത്. അതുപോലെ തന്നെ ഈ കാർബൺ ക്യാപ്ചറിങ്ങിൽ യു എ വളരെ അവിടെയും യുഎയുടെ നീക്കം, അതായത് ക്യാബൺ അവർ കാർബൺ ക്യാപ്ചർ ചെയ്തിട്ട് അവർ ചില മൗണ്ടൻസിൽ വലിയ ബാരൻ മൗണ്ടൻസ് കൊണ്ടുവന്ന് അതിൻ്റെ അടുക്ക് അവിടെ കൊണ്ടുവന്ന് ടെക്നോളജി ആയിട്ടില്ല. പക്ഷേ അല്ല അതിനു വേണ്ടിയുള്ള സയൻസ് ഫിക്ഷൻ പോലെ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം. ഇല്ല സാറേ, അത് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആർട്ടിഫിഷ്യൽ മഴ എത്ര വർഷമായിട്ട് യു എ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്ലൗഡ് സീഡിങ് മുഖേന. അതുപോലെ ഫൈനലി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എങ്ങനെ? യു എ അതെ വളരെ സ്ട്രോങ് അല്ലേ സാർ? വളരെ സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സിപായ്ക്ക് ശേഷം കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഉണ്ട്. അത് ചരിത്രപ്രധാനമുള്ള ഒരു ഇന്ത്യയുമായിട്ടാണ് ആദ്യമായിട്ടത് ചെയ്യുന്നത്. യു എ പിന്നീട് വേറെ പല രാജ്യങ്ങളുമായിട്ട് ആയിട്ടുണ്ട്. ഈ ടോട്ടൽ 27 രാജ്യങ്ങൾ അടുത്ത 2 വർഷം കൊണ്ടാകുമ്പോഴത്തേക്ക് സിപ ഇതേപോലെയുള്ള എഗ്രിമെൻ്റ് ഉണ്ടാവും. ഇന്ത്യയായിട്ടാണ് ആദ്യത്തെ എഗ്രിമെൻ്റ് ഉണ്ടായത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ട്രേഡ് ഫ്ലോ അവരുടെ ലക്ഷ്യം ഇതായിരുന്നു, 5 വർഷം കൊണ്ട് $100 ബില്യൺ ആകണമെന്നാണ്. $100 ബില്യൺ ടു വേ ട്രേഡ്, അതിപ്പം ഏകദേശം ഒരു 75 ആയി. ഇനി അത് ഏത് സമയത്തും സാധിക്കാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോ, ഇൻവെസ്റ്റ്മെൻറ്റ് അത് നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. ഇന്ത്യയോടുള്ളതിൽ ബയോലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ട്രീറ്റി അതൊക്കെ നേരത്തെ സൈൻ ചെയ്തതാണ്. പക്ഷേ ഇത് വന്നതുകൂടി എല്ലാ 2 രാജ്യങ്ങളിലും ഒരു അവരുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് എക്കണോമിക് പാർട്ട്ണർഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു സമൂലമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം നരേന്ദ്രമോദിജിയുടെ ഒരു ആദ്യത്തെ സന്ദർശനമാണ്, ഇതിന് ശേഷമാണ് ഒരു ഗവൺമെൻറ് ടു ഗവൺമെൻറ് അല്ലേ, ലീഡേഴ്സ് ടു ലീഡേഴ്സ്. ഒരു സർപ്രൈസ് ആയിരുന്നു, കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രിജുഡിസ് ഉണ്ടായിരിക്കും ഒക്കെ നമ്മൾ വിചാരിച്ചു. സമയത്ത് ഒരിക്കലും ഉണ്ടായില്ല. മോദിജിയുടെ ആദ്യത്തെ പറഞ്ഞത് UAE ഈസ് ടോപ്പ് പ്രയോറിറ്റി എന്നാണ് പറഞ്ഞത്. ഇന്ത്യസ് ടോപ്പ് പ്രയോറിറ്റി. അപ്പോൾ അത് കൂടുതലില്ല, അതുവരെ പ്രയോറിറ്റി. അതെ, അന്ന് TP സീതാറാം സാറിൻ്റെ ബ്രദർ ആയിരുന്നു അവിടുത്തെ അംബാസഡർ. അദ്ദേഹം അതിനകത്ത് വലിയൊരു പങ്ക് വഹിച്ചു. അപ്പോൾ അത് ഓൺ ദ ഹോൾ ഇസ് ആൻ ഒപ്റ്റിമിസ്റ്റിക് പിക്ചർ ഇൻ സ്പൈറ്റ് ഓഫ് ദ ടു വാർസ് ഓൺ ടു സൈഡ്സ് ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് കോംപ്ലിക്കേഷൻസ് ഇൻ ദ വേൾഡ്. ദാറ്റ് റീജിയൻ GCC ഈസ് വെരി സെക്യൂർ സർ. അവിടെ യാതൊരു ഇൻസ്റ്റെബിലിറ്റി ഇല്ല. 6 രാജ്യങ്ങൾ ബഹ്റൈനിൽ ഒക്കേഷണലി ചില ഇന്റേണൽ സ്ട്രൈഫ് ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യൻ വർക്കേഴ്സും അതൊക്കെ കണ്ടിന്യൂ ചെയ്യും, ഒന്നുമില്ല. പക്ഷേ അവിടുത്തെ പ്രിഫറൻസ് പാറ്റേൺ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ സ്കിൽഡ് ആയിട്ടുള്ള വളരെ പ്രൊഫഷണൽസിനായി ഇപ്പോൾ അവിടെ സാധ്യതയുള്ളൂ. സെമി സ്കിൽഡിൻ്റെ ഒക്കെ ഒരു കാലം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ പാലസ്റ്റീൻ ബന്ധങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുന്ന ഒരു കഥ, ഇസ്രയേലി അംബാസഡർ സെക്യൂരിറ്റി കൗൺസിൽ നടത്തിയ ഒരു പ്രസംഗമാണ്. അദ്ദേഹം തുടങ്ങിയത്, ഈ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, പണ്ട് മോസസ് ഇസ്രയേലികളെ അല്ലെങ്കിൽ ജീവസിനെ നയിച്ചുകൊണ്ട് പ്രോമിസ്ഡ് ലാൻഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വലിയ കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. ഒന്നും ആഹാരമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും ആ വലിയ ജേണി, വലിയ യാത്ര തുടരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എല്ലാവരും തളർന്നു. ഇനി വെള്ളം കുടിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ മോസസ് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന വടി കൊണ്ട് ഒരു മലയ്ക്ക് ഒരു അടി കൊടുത്തു. അതും ജലം വളരെ നല്ല വെള്ളം അതിൽ നിന്ന് പ്രവഹിക്കാൻ തുടങ്ങി.
അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം വെള്ളം ലഭിച്ചു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് മോസസ് ആ വടി അവിടെ വെച്ചിട്ട് കുറച്ച് ദൂരെ പോയി അദ്ദേഹം മെഡിറ്റേഷനിൽ ധ്യാനത്തിൽ ഇരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ആ വടി കാണാനില്ല. ആരാണിത് മോഷ്ടിച്ചത് എന്ന് ചോദ്യമുണ്ടായി. അപ്പോൾ ഇസ്രായേലി അംബാസഡർ പറഞ്ഞു, അന്ന് ആരോ പറഞ്ഞത് പാലസ്റ്റീനിയൻസാണ് അത് എടുത്തുകൊണ്ടുപോയത്, അപ്പോൾ അവരൊരു ദ്രോഹമാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന പാലസ്റ്റീൻ അംബാസഡർ പെട്ടെന്ന് ചാടി എണീച്ചു. എന്നിട്ട് പറഞ്ഞു, ആ കാലത്ത് പാലസ്റ്റീനിയൻ ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ വടി മോഷ്ടിക്കുക എന്നൊരു പോയിൻ്റ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ അംബാസഡർ പറഞ്ഞു, വെരി ഗുഡ്, നൗ ദാറ്റ് വി ഹാവ് എസ്റ്റാബ്ലിഷ് ദാറ്റ് ലെറ്റ് എസ് സ്റ്റാർട്ട് ദ സ്പീച്ച്. എന്ന് പറഞ്ഞാൽ പാലസ്റ്റീൻ എന്നുള്ളൊരു ഒരു ഒരു ആശയം തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇസ്രായേലിന് പുരോഗതി ഉണ്ടായത് എന്നാണ് അദ്ദേഹം അതിൽ കൂടെ സൂചിപ്പിച്ചത്. ആ കഥ ഇപ്പോഴും ഐക്യരാഷ്ട്ര സംഘടനയിൽ എപ്പോഴും കേൾക്കാറുണ്ട്. പാലസ്റ്റീൻ എന്നുണ്ടായി, ഇസ്രായേൽ എന്നുണ്ടായി എന്ന ചോദ്യത്തിന് മറുപടി പറയുന്ന ഒരു നർമ്മ കഥ. ഇന്നത്തെ എറൗണ്ട് ആൻഡ് എസൈഡ് ഇവിടെ സമാപിക്കുന്നു. അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം, ഇതേ സമയം. നമസ്കാരം.